അതിഗംഭീരമായ ദിവ്യയുടെ ആട്ടം കോടതിയിലും പുരോഗമിക്കുകയാണ്. എങ്ങനെയെങ്കിലും കരഞ്ഞു മെഴുകിയിട്ടാണെങ്കിലും വേണ്ടില്ല, ജാമ്യം നേടിയെടുക്കാനുള്ള എല്ലാ അടവും പയറ്റുകയും ചെയ്യുന്നുണ്ട്. അതിന് ദിവ്യയുടെ വക്കീലാണ് കോടതിയിൽ കരഞ്ഞങ്ങും മെഴുകുന്നത്. വീണ്ടും കോടതി മുറിയിലിട്ടും നവീൻ ബാബുവിനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ദിവ്യ. ദിവ്യ പറഞ്ഞിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള ഒരു വാദം, അതായത് അത്ര വിശുദ്ധനാണെങ്കിൽ യോഗത്തിൽ വെച്ച് താൻ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് നവീൻ ബാബു ഇടപെട്ടില്ല എന്നാണ്. വീണ്ടും ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ്. വിശുദ്ധനായിരുന്നുവെങ്കിൽ, അങ്ങനെ പറയാൻ, വിശുദ്ധനല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? അയാൾ എന്തെങ്കിലും കുറ്റകൃത്യം കാണിച്ചതായിട്ട് ഈ ദിവ്യയുടെ പക്കൽ എന്തെങ്കിലും ഒരു തെളിവ്? നിങ്ങൾ കൊടുത്ത രണ്ട് തെളിവുകൾ, അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിച്ചു കൊടുത്ത രണ്ട് പരാതികളും അടപടലം തേഞ്ഞൊട്ടിയില്ലേ? എന്നിട്ടും വന്നു നിന്ന് കോടതിക്ക് മുന്നിലും നാടകം കളിക്കുകയാണ് ഈ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന വാദങ്ങളൊക്കെയാണ് ബഹുകേമം. ആരായാലും ഒന്ന് കൈവച്ചു പോകും. അമ്മാതിരി വാദങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. പറയുന്നത് താൻ മാധ്യമ വേട്ടയ്ക്കിരയാകുന്നു, തൻ്റെ കുടുംബം പ്രതിസന്ധിയിലായി, ഞാൻ അഴിമതിക്കെതിരെയാണ് പോരാടിയത്, ആ അഴിമതി, അയാൾ നടത്തിയ അഴിമതി, കൈക്കൂലി വാങ്ങിയ നടപടി ലോകത്തെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് പ്രാദേശിക മാധ്യമത്തെ കൂട്ടുപിടിച്ചു കൊണ്ടുപോയത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു ചില വാദങ്ങളുണ്ട്. അതായത് തൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഉടനെ അല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, കുറെ കഴിഞ്ഞാണ്. അപ്പോഴെന്താ, നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നോ ദിവ്യയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നത്? അതാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം? എന്ത് തരം വാദങ്ങളാണ് ഇവർ കോടതിയിൽ നിരത്തുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പൊട്ടരാക്കാൻ നോക്കുന്നത്? ഈ CPM ലേബൽ ഉണ്ട് എന്നുള്ള ഒരൊറ്റ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് കോടതി മുറിയിൽ പോലും ഇവർ പുറത്തെടുക്കുന്നത്. കോടതിയെ പോലും ഭയമില്ല എന്ന് ഇവർ കാണിക്കുകയാണ്. ഇത് മാത്രമല്ല, ദിവ്യയെ വിശുദ്ധയാക്കാൻ വേണ്ടി ജാമ്യഹർജിയിൽ എഴുതി ചേർത്തതൊക്കെയാണ് അതിലും വലിയ കേമത്തം. മികച്ച പൊതുപ്രവർത്തകയാണ്, മികച്ച ഭരണം കാഴ്ചവെച്ചതിന് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അവാർഡാണോ അതിൻ്റെ മാനദണ്ഡം? ഇവരുടെ സ്വഭാവ ഗുണത്തെ വിശേഷിപ്പിക്കാൻ ഉതകുന്നതാണോ ഈ അവാർഡ് കിട്ടിയെന്നുള്ള മാനദണ്ഡം? അതുകൊണ്ട് ഇവർ ചെയ്ത കുറ്റകൃത്യം ചെറുതാണെന്നാണോ ഈ സമൂഹത്തോട് നിങ്ങൾ പറയുന്നത്? എന്തുമാകാമെന്നാണോ? കളക്ടർ ഉൾപ്പെടെ ഇരുന്ന ഒരു പരിപാടിയിലാണ് ഇവർ പോയി ഈ ഷോ കാണിച്ചത്. അതും ഇവർ തന്നെ തയ്യാറാക്കിയ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെയും വിളിച്ചുകൊണ്ടുപോയി. അവിടെ ആ മുറിയിൽ മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നില്ല. PRDA ഉൾപ്പെടെ നിരോധിച്ച ഒരു പരിപാടിയിലാണ് ഇവർ പുറത്തുനിന്ന് ഫോട്ടോഗ്രാഫറെയും കൊണ്ടുപോയി, വീഡിയോഗ്രാഫറെയും കൊണ്ടുപോയി അവിടെ ഷോ ഇറക്കി അതിൻ്റെ വീഡിയോ എടുത്ത് അത് ഇവർ തന്നെ പ്രചരിപ്പിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മാതൃകയാണ് കാണിക്കുന്നത്? പോട്ടെ, നവീൻ ബാബു കുറ്റക്കാരനാണെന്ന് അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്ന് ഒരു തെളിവ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോഴത്തേക്കും നമ്മുടെ ചോദ്യം. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് തെളിവും അത് കള്ളത്തെളിവാണ്, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അയാൾ കൈക്കൂലിക്കാരനാണ് എന്നുള്ള വാദത്തിൽ കടിച്ചു തൂങ്ങി കോടതി മുറിയിൽ വലിയ നാടകം, വലിയ ആട്ടം ആടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമ പുച്ഛമാണ് നിങ്ങളോട് തോന്നുന്നത്. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് കൊന്നൊടുക്കി, എന്നിട്ടും ആ മനുഷ്യനെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ അവസരത്തിലും കൊല്ലുകയാണ്. എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടി. അതിപ്പോൾ ഒരാളെ കൊന്നിട്ടായാൽ പോലും അതും ചെയ്ത് വന്ന് നിന്ന് കോടതി മുറിയിൽ തങ്ങൾ വിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്, സ്വയം പ്രഖ്യാപിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ തനി നിറമാണ് ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ദിവ്യ ഒറ്റയ്ക്കാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? വലിയൊരു സംഘം തന്നെ ഇവരുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യയെ സംരക്ഷിച്ചെടുക്കേണ്ടത് ഈ പിന്നിലുള്ളവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിട്ട് പോലും പോലീസ് ഇവർക്കെതിരെ നടപടിയെടുക്കുകയോ ഇവരെ കയ്യാമം വെച്ച് രണ്ട് ദിവസമെങ്കിലും അഴിക്കുള്ളിലിടാത്തതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ വാദങ്ങൾ നിരത്തിയാലും മലയാളിയുടെ മനസാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ തെറ്റുകാരി തന്നെയാണ് ദിവ്യ.
എത്രയൊക്കെ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്രയൊക്കെ പൊതുപ്രവർത്തനം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന് ഇനിയിപ്പോൾ എന്തൊക്കെ അവാർഡുകൾ നിങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ തനി നിറം എന്താണെന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വന്ന് നിന്ന് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നാടകവും കൂടി കളിക്കുകയാണ്. ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള വാക്കുകളാണ് വീണ്ടും വീണ്ടും നമ്മളെ രോഷം കൊള്ളിക്കുന്നത്. തന്റെ പ്രസംഗം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്തത്, അതിനും എത്രയോ കഴിഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന്. അപ്പോഴും അവരുടെ ആ ഉള്ളിലിരിപ്പ്, അയാൾ ആത്മഹത്യ ചെയ്തതിൽ തെല്ലൊരു വേദന അല്ലെങ്കിൽ ഒരു മനസാക്ഷി കുത്തുപോലും തനിക്കില്ല എന്ന് ഇവരുടെ ഈ വാദത്തിൽ കൂടി തന്നെ വ്യക്തമാകുകയല്ലേ. ഒരു മനുഷ്യനെ ചവിട്ടി അരച്ചിട്ട് വീണ്ടും വീണ്ടും നിന്ന് നിങ്ങൾ അതിനു മുകളിൽ കയറി നിന്ന് വീണ്ടും ആട്ടമാടുകയാണ്. ഇതെത്രയെന്ന് വെച്ചാണ് കേരളം സഹിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതിനും ഒരതിരുണ്ട്. നിങ്ങളെ പൊതുമധ്യത്തിൽ ജനങ്ങൾ കയ്യാമം വയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചൂലെടുക്കുന്ന സമയം അധികമൊന്നും അതിക്രമിക്കില്ല. അതിലേക്ക് തന്നെയാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രങ്ങളിൽ ഇപ്പോൾ രക്തത്തിന്റെ കറ പുരണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പാർട്ടിയെ വീണ്ടും കുഴിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അവസാന ആണി നെഞ്ചത്ത് തറയ്ക്കുന്ന സമയം വൈകില്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.